നമസ്കാരം. ശരീരഭാരം ഇന്ന് പലർക്കും ഒരു വില്ലനാണ്. ആരോഗ്യത്തിനേറെ ദോഷങ്ങൾ നൽകുന്ന ഒന്നാണ് അമിതവണ്ണം. അമിത ഭക്ഷണം, മോശം ഭക്ഷണം, ശീലങ്ങളും വ്യായാമക്കുറവ്, സ്ട്രെസ് തുടങ്ങിയ പല കാരണങ്ങളും ശരീരഭാരം കൂട്ടാറുണ്ട്. തടി കുറയ്ക്കാനും സഹായിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ഡയറ്റും വ്യായാമവും എല്ലാം ഇതിൽ പെടുന്നവയാണ്. എന്നാൽ മിക്കവർക്കും താല്പര്യം എളുപ്പത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ തന്നെയാണ്. വ്യായാമമോ സർജറിയോ നടത്താതെ മനസ്സിനെ ചില പ്രത്യേക രീതിയിൽ പാകപ്പെടുത്തുന്നതിലൂടെ വണ്ണം കുറയ്ക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ടെലിവിഷൻ അവതാരകനും ഹിപ്നോട്ടിസ്റ്റുമായ പോൾ മക്കേനെ. ശരീരഭാരം കുറയ്ക്കാനുള്ള മാർഗത്തിനായി 30 വർഷമാണ് പോൾ ഗവേഷണം നടത്തിയത്. പോൾ മക്കേനെ പറയുന്നത് ലളിതമായ മാനസിക തന്ത്രങ്ങളിലൂടെ ഭക്ഷണവുമായുള്ള ബന്ധത്തെ മാറ്റാമെന്നും ആരോഗ്യത്തെ വീണ്ടെടുക്കാമെന്നുമാണ്. ഈ മാർഗം വഴി ലജ്ജയോ കുറ്റബോധമോ തോന്നാതെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമെന്നും ആത്മവിശ്വാസമുള്ളവരാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ശരീരഭാരം കുറയ്ക്കാൻ പോൾ മക്കേനെ പറയുന്നത് ഈ മാർഗങ്ങളാണ്. വിശക്കുമ്പോൾ കഴിക്കുക, യഥാർത്ഥ വിശപ്പും വൈകാരിക വിശപ്പും തിരിച്ചറിയുക. ശാരീരിക വിശപ്പ് ക്രമേണ വരുന്നതാണ്. ഉച്ചഭക്ഷണത്തിന് ചിക്കൻ കഴിക്കാം എന്ന തോന്നൽ ആരംഭിച്ച് ക്രമേണ വളർന്നതാണ് യഥാർത്ഥ വിശപ്പ്. വൈകാരിക വിശപ്പ് പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. എനിക്ക് ബോറടിക്കുന്നു, ഞാൻ ഫ്രിഡ്ജ് തുറക്കും, എന്തെങ്കിലും കഴിക്കും. അല്ലെങ്കിൽ അസ്വസ്ഥതയും ടെൻഷനും മാറ്റാൻ ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട്. വൈകാരികവും ശാരീരികവുമായ വിശപ്പിനെ വേർതിരിച്ചറിയുക എന്നതാണ് പ്രധാനം. ശാരീരിക വിശപ്പിനെ സ്വീകരിക്കുക. രണ്ടാമതായി പറയുന്നത് ആഗ്രഹിക്കുന്നത് കഴിക്കുക. ആഗ്രഹിക്കുന്നത് എന്തും കഴിക്കണം, പക്ഷേ അമിതമായി കഴിക്കരുത്. ഓരോരുത്തർക്കും നല്ലതെന്ന് തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. മൂന്നാമതായി പറയുന്നത് ബോധപൂർവ്വം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബോധപൂർവ്വം കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ അമിതമായി കഴിക്കില്ല. വയറ് നിറയുമ്പോൾ തലച്ചോർ തരുന്ന സിഗ്നൽ നിങ്ങൾ അറിയും. വായ നിറഞ്ഞിരിക്കുമ്പോൾ കത്തിയും ഫോർക്കും താഴെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതുവഴി ശരീരം എന്താണ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കാം. നാലാമതായി പറയുന്നത് സാവധാനം കഴിക്കുക. വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആമാശയം നിറഞ്ഞുവെന്ന് തലച്ചോറിനോട് പറയുന്ന സിഗ്നൽ നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് സാവധാനം കഴിക്കുക എന്നുമാണ് അദ്ദേഹം പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.